രാശിഫലം 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളും ഏതാണ്ട് പൂർണ്ണമാവുന്നു. ഇനി ധാരാളം മെയിൽസ് വരുന്നുണ്ട്. മെയിൽസ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് അറിയേണ്ടതെന്ന് പ്രത്യേകം പറയണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, സ്ഥലവും ഡിസ്ട്രിക്റ്റും മതി. നക്ഷത്രവും കൂടി പറയാൻ ശ്രദ്ധിക്കണം. അതുപോലെ AM PM രാവിലെയാണോ, 12 മണിക്ക് മുമ്പാണോ ജനിച്ചത്, അത് AM ആണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ PM ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഇവിടെ ഗണിതം എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം അറിയുക. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ശ്രീ ബാബു മകളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഭാവി എങ്ങനെയാണ്, 99 ജനനം, ഭാവി എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മധ്യമകാലമാണ്, തടസ്സങ്ങൾ വരുന്ന ഒരു കാലമായി സൂചനയുണ്ട്. കുറച്ചു കാലമായിട്ട് ചെറിയ തടസ്സങ്ങളുടെ ഒരു സൂചന കാണുന്നുണ്ട്. അല്പം ഒരു ലക്ഷ്യബോധക്കുറവ് വന്നിട്ടില്ലേ എന്ന കുട്ടിക്ക് എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യബോധം ഉണ്ടാക്കുവാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ളത്. ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ കേട്ടോ, കിഴക്ക് ദർശനമായിട്ട്. വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധവും അപ്രതീക്ഷിതമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും വരുന്നതുകൊണ്ട് ഒരു ഉയർച്ച വരും. 2-വീലർ റൈഡൊന്നും തൽക്കാലം വേണ്ട, അത് ഒഴിവാക്കുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ കാലം പ്രാർത്ഥന കൊണ്ട് നമ്മൾ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഭാവി സുന്ദരമായി വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്തായാലും ഈ പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്ത് വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇപ്പോൾ പരിഹാരങ്ങൾ അത്യാവശ്യം വേണ്ട സമയമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സന്തോഷമായിരിക്കുക. ശ്രീമതി ജഗദമ്മ മകൻ്റെ ഭാവി ദോഷ പരിഹാരം ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വിശാഖം നക്ഷത്രമാണ് ഭാവി. വിവാഹമാണ് പ്രധാനം. വിവാഹം വൈകിക്കുന്ന ചില ഘടകങ്ങൾ ജാതകത്തിലുണ്ട്. 7th ഭാവവും 5th ഭാവവും സന്തതിഭാവവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ, ഇനി മുമ്പ് ഒരു 10 വർഷം മുമ്പ് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം എന്തോ കാരണവശാൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സമയം വിശാഖ നക്ഷത്രമായതുകൊണ്ട് പലതരത്തിലുള്ള ടെൻഷൻസും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ശ്രമിച്ചാലും അതങ്ങോട്ട് നടക്കാൻ പ്രയാസമുള്ള ഒരു സമയം ായിരുന്നു. ഇപ്പം എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട്. ഈ 11 മാസം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. അനുകൂലം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് നടക്കണം എന്നുള്ളത് പൂർണ്ണം, അത് അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണെന്ന് അറിയുക. തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം, ഒരു മുഹൂർത്തകാലം, അതായത് 48 മിനിറ്റ് ശിവക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. ശിവപാർവതി സ്തോത്രം അവിടെ നിന്ന് 18 പ്രാവശ്യം ജപിക്കുക. ദിവസവും 9 പ്രാവശ്യം ഗൃഹത്തിൽ ജപിക്കുക. വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങും. കഴിയുമെങ്കിൽ അവിടെ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. ശിവക്ഷേത്രത്തിൽ മഹാക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ്. മമ്മിയൂർ ക്ഷേത്രത്തിൽ, വൈക്കം ക്ഷേത്രത്തിലൊക്കെ നമുക്ക് ദർശനം നടത്താം. ഏറ്റുമാനൂര് ദർശനം നടത്താം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദർശനം. മഹാക്ഷേത്ര ദർശനം എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിലെ ദേവൻ്റെ ചൈതന്യ പ്രവാഹം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ വരുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനി പാറ്റേണിൽ തന്നെ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക, വിജയം കൂടെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കാം. അജിത്ത മകൻ്റെ ജോലി, വീട്, ഇക്കാര്യങ്ങൾ ആണ് മകൻ്റെ, ശ്രീമതി അജിതയാണ് ചോദിച്ചിരിക്കുന്നത്. വീട് ഗൃഹ ഇപ്പം തന്നെ ഉണ്ടാകാനുള്ള ഒരു, കുടുംബത്തിലില്ലേ ഉണ്ടായതായിട്ടാണ് ഒരു സൂചന. കുടുംബത്തിൽ എന്തോ ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ മകൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും നല്ല സമയമാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊരു നമ്മൾ പറയാറില്ലേ, ആ ഒരു ധിക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിൽ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളൊരു വിഷമം ബോയ്ക്ക് മകന് ഉള്ളൊരു സമയമാണ്. സാമ്പത്തികമായി മെച്ചപ്പെടാനായിട്ട് മഹാലക്ഷ്മി പ്രീതി വരുത്തിക്കൊള്ളൂ. കനകധാരാ സ്തോത്രം ദിവസവും ജപിക്കുക. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുരു മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര പാംഗലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായ. ഇത് ദിവസവും അങ്ങോട്ട് കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുന്നു, മാത്രമല്ല ഗൃഹത്തിൻ്റെ ഒരു ലഭ്യതയ്ക്കുള്ള സാധ്യത ഏറുകയും ചെയ്യും. അല്ല, അതിപ്പോൾ ഇപ്പോൾ ഉടനെ എന്നുള്ളതല്ല, അത് വൈകാതെ തന്നെ അത് നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കുവാൻ കഴിയുന്ന ഒരു ജാതകം കൂടിയാണ്. സന്തോഷമായിട്ടിരിക്കുക.
പിന്നെ പല മെയിൽസും താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, വന്ദനം പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ശ്രീ അഗസ്റ്റിൻ അദ്ദേഹം താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം അതിനുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങി നല്ലൊരു സ്ഥിതിയിലെത്തട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുക. ശ്രീ സുഭാഷ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, പൂയൻ നക്ഷത്രമാണ്, സന്തോഷമായിട്ടിരുന്നോളൂ, മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരാനായിട്ട് പ്രാർത്ഥിച്ചോളൂ, ദുർഗാസ്തോത്രം ദിവസവും ജപിച്ചോളൂ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും, ഇപ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും. ശ്രീമതി വനജ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലത്. ജപിക്കുമ്പോൾ നമുക്ക് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. കിഴക്ക് ദർശനമായിട്ട് നിവർന്നിരുന്ന് വേണം ജപിക്കാനായിട്ട്. വസ്ത്രശുദ്ധിയും ശരീരശുദ്ധിയും വേണം. വിളക്കുണ്ടെങ്കിൽ ചെറിയൊരു വിളക്ക്, ഒരു 10 മിനിറ്റ് കത്തുന്ന രീതിയിൽ, ഒരു ജപിച്ചു തീരുന്നവരെ കത്തുന്ന രീതിയിൽ അല്പം നമ്മൾ എണ്ണ അഴിച്ചിട്ട് തെളിക്കുക, അത് വളരെ പ്രധാനമാണ്. നിവേദ്യം ഒരു ചെറുപഴമോ മറ്റോ വയ്ക്കുന്നതിന് പൂർണ്ണത ലഭിക്കും നമ്മുടെ സമർപ്പണത്തിന്. ഇപ്പോഴും ജപിക്കുമ്പോൾ 9 പ്രാവശ്യമെങ്കിലും ജപിച്ചോളൂ, ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി ജപിച്ചോളൂ. ജീവിതത്തിൽ വിജയമുണ്ടാകും, സംശയമൊന്നും തന്നെ വേണ്ട, സന്തോഷമായിരിക്കുക. ശ്രീമതി ജിജി മാത്യു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീമതി സിജിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഫിനാൻഷ്യൽ ബ്രേക്ക് ഉണ്ടാകട്ടെ, സന്തോഷമായിരിക്കുക, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പൊക്കോളൂ, തീർച്ചയായിട്ടും വിജയത്തിലെത്തും. പ്രാർത്ഥന അത്യാവശ്യം വേണ്ട ഒരു കാലമാണ്. സ്വന്തം മതാചാര പ്രകാരം പ്രാർത്ഥിച്ചോളൂ കേട്ടോ, സന്തോഷമായിരിക്കുക, എല്ലാ ഐശ്വര്യങ്ങളും വരും. മിസ് ആരതി ശശിധരൻ അർക്കൻസാസിൽ നിന്നാണ്, മൂലം നക്ഷത്രം, ഫാർമസി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. മിസ് ആരതി ശശിധരൻ അർക്കൻസാസ് US ഫാർമസി ഫീൽഡിലാണ്. മൂലം നക്ഷത്രം കഷ്ടപ്പാട്, മൂലം നക്ഷത്രത്തിൻ്റെ രാശിയിൽ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വർഷങ്ങളായിട്ട് തന്നെ കഷ്ടപ്പാടാണ്. അവിടെ പല ഫാർമസി ഫീൽഡിലാണെങ്കിലും മറ്റു പല ചെറിയ ജോലിയും ഒക്കെ ചെയ്യേണ്ടി വരുന്നു, ബേബി സിറ്റിങ്ങും ഒക്കെ വേണ്ടി വരുന്നു, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് വരണോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് സൂചന. ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ, വിദേശത്ത് തന്നെ ഉയർച്ചയ്ക്കുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട്, സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ തൽക്കാലം ഈ പ്രയാസങ്ങൾ കഴിഞ്ഞ് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു, മൂലം നക്ഷത്രം ആയതുകൊണ്ടാണ്. അതിന് മെച്ചമായിട്ടുള്ള സൂചനകൾ ഈ വർഷം തന്നെ ലഭിക്കും, 2023 തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട, തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് ശ്രീ ഭദ്രാംബിക സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക, ഭദ്രകാളി തൃപ്തി വരുത്തുക. ഭദ്രകാളി തൃപ്തി വരുത്തുന്നതുകൊണ്ട്, മൂലം നക്ഷത്രമായതുകൊണ്ടും ഈ വർഷം തന്നെ നേട്ടങ്ങളുടെ സൂചനകൾ വരും. 2024 മധ്യത്തിന് മുമ്പ് സാമ്പത്തികമായിട്ട് ഉയർച്ച വരും. പ്രയാസങ്ങളിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകുന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിട്ടിരിക്കുക. നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട, ഇപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. വൈകാതെ തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത കത്ത് റീത്തി പൂയൻ നക്ഷത്രമാണ്, റീത്തി പൂയൻ നക്ഷത്രമാണ്. മാറ്റങ്ങളുടെ ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ, ജാതകം അനുസരിച്ച് മാറ്റങ്ങളുടെ ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളുണ്ട്. എന്നാൽ 2 വർഷം കൂടി കഴിഞ്ഞ് ഒന്നര വർഷം കൂടി കഴിഞ്ഞിട്ടാണ് സാമ്പത്തികമായിട്ടുള്ള മേന്മ കാണുന്നത്. 2024 അവസാനമോ 2025 ആദ്യ ഭാഗത്തോ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ നമ്മൾ പറയുന്ന പോലെ കയ്യിൽ പണം നിൽക്കാത്ത ഒരു ജാതകമാണ്, അപ്പോൾ അതുകൊണ്ട് പണച്ചെലവൊന്ന് നിയന്ത്രിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ള ഒരു അന്യരെ കൊണ്ടും നഷ്ടങ്ങൾ വരുന്ന ഒരു ജാതകമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും അന്നപൂർണേശ്വരിയെ തൃപ്തിപ്പെടുത്തുക, മഹാലക്ഷ്മിയെ തൃപ്തിപ്പെടുത്തുക, അടുത്ത ദേവീക്ഷേത്രത്തിൽ കഴിയുന്ന ദിവസങ്ങളിലും ദർശനം നടത്തുക, വെള്ളിയാഴ്ച നിർബന്ധമായിട്ടും ദർശനം നടത്തുക. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് മഹാലക്ഷ്മി സ്തോത്രം, അന്നപൂർണേശ്വരി സ്തോത്രം 9 പ്രാവശ്യമെങ്കിലും ജപിക്കണം. ഗൃഹത്തിലും എല്ലാ ദിവസവും 5 പ്രാവശ്യം, 9 പ്രാവശ്യം, 18 പ്രാവശ്യം ജപിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. അന്നപൂർണേശ്വരി സ്തോത്രം ജപിച്ചോളൂ, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നേട്ടങ്ങൾ ജാതകത്തിൽ ബേസിക്കായിട്ട് തന്നെയുണ്ട്. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങളുടെ സൂചനയൊക്കെ ഉണ്ട്, വിഷമിക്കാനൊന്നും തന്നെയില്ല. നാരായണീയ പാരായണം കൂടി ഉണ്ടെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു തൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും, ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യവും കൂടി ഉണ്ടാവും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അതുകൊണ്ട് തന്നെ ഋത്തി സന്തോഷമായിട്ടിരിക്കുക, എല്ലാ ഐശ്വര്യങ്ങളും വരും.
അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. ജനന വിവരങ്ങൾ പൂർണ്ണമായിരിക്കണം, പേരുണ്ടാവണം, നക്ഷത്രം ഉണ്ടാവണം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. എന്താ അറിയേണ്ടതെന്നുള്ളത്, പൊതുഫലം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്താ അറിയേണ്ടത്, തൊഴിൽപരമായിട്ടുള്ള കാര്യമാണോ, ബിസിനസ്സാണോ, വിവാഹമാണോ, വിവാഹ കുടുംബത്തിലെ പ്രയാസങ്ങളാണോ, എന്താണ് എന്നുള്ളത് കത്തിൽ മെയിലിൽ വ്യക്തമായിരിക്കണം. അപ്പോൾ മെയിൽ അയക്കാം. പ്രോഗ്രാം ശ്രദ്ധയോടുകൂടി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഗ്രാം എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കഴിയുന്ന മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും എല്ലാവർക്കും ഐശ്വര്യം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം.